ശ്രീമതി ഉമ തോമസ് സർ വന്യജീവി ആക്രമണത്തിന് വിധേയമാകുമ്പോൾ ആക്രമണത്തിൽ മരണപ്പെട്ടാൽ സഹായം നൽകുന്ന അവസ്ഥയുണ്ട് എന്നാൽ അത് വളരെയധികം വൈകുന്നുണ്ട് അടിയന്തരമായി അതിനുള്ള നടപടികൾ സ്വീകരിക്കണം സ്വീകരിക്കുമോ പക്ഷേ ഇവിടുത്തെ ചോദ്യം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരിരക്ഷയെക്കുറിച്ചാണ് സർ സർ പറഞ്ഞതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗത്തെ നോക്കി മാത്രമല്ല മൃഗങ്ങൾ ആക്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ചോദ്യം അങ്ങനെ വന്നത് സർ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ദിനം പ്രതി വന്യജീവികളുടെ ആക്രമണത്തിന് വിധേയമാകുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ആയതിനാൽ വന്യജീവികൾ ജനവാസ മേഖലയിൽ കടന്നു കയറുന്നതിന് തടയുന്നതിന് സ്വീകരിച്ച നടപടികൾ ഉചിതമല്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതിന് ശാസ്ത്രീയമായി പഠനം നടത്താൻ സാധിക്കുമോ അതിന് നടപടി സ്വീകരിക്കുമോ അതോടൊപ്പം ഇന്ന് ടൂറിസം മേഖലയായ ഇടുക്കിയിൽ പോലും പടയപ്പ എന്ന ആനയുടെ ആക്രമണം വളരെയധികം വർദ്ധിച്ചു വരികയാണ് ഇതിന് ആധുനിക രീതിയിലുള്ള ചിപ്പ് ഘടിപ്പിച്ച് ജനങ്ങൾക്ക് അതിൻ്റെ സഞ്ചാര മേഖല മനസ്സിലാക്കാനായിട്ട് നടപടി സ്വീകരിക്കുമോ സർ ഇതൊരുപാട് ചോദ്യമായി പോയി ഏതിനൊക്കെയാ മറുപടി പറയണേന്ന് അറിയില്ല ഒന്നാമത് ഏറ്റവും അവസാനം പറഞ്ഞത് പടയപ്പയാണ് അപ്പോൾ വന്യജീവികൾക്ക് അവരെ ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് അവരുടെ സഞ്ചാരപഥം മനസ്സിലാക്കി അത് തടയുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ഒരു ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ആ ദിശയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സാമാന്യം തൃപ്തികരമായി നടക്കുന്നുണ്ട് പക്ഷേ മറ്റേ വസ്തുത ഞാൻ നിഷേധിക്കുന്നില്ല വന്യജീവി അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായി ജനങ്ങൾ ഭീതിയിലാണ് അവിടെയൊക്കെ ഓരോ പ്രദേശങ്ങൾക്കും അനുയോജ്യമായ പരിപാടികൾ ഏതാണ് എന്ന് കണ്ടെത്തി അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് വനം വന്യജീവി ആക്രമണത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ മരണപ്പെട്ടത് 735 പേരാണ് മാത്രമല്ല ഒട്ടനവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി കന്നുകാലികൾ ഉൾപ്പെടെ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 1.5 മാസത്തിനകം 5 പേർ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് വനനശീകരണത്തിലൂടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട മൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങി മനുഷ്യവാസം ദുസ്സഹമാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ആദിവാസി മേഖലകളിൽ മാത്രമല്ല മറ്റു നഗര പ്രദേശങ്ങളിലും മൃഗങ്ങളുടെ സാന്നിധ്യം കാണപ്പെടുന്നത് ഭയാശങ്കകൾ ഉണ്ടാക്കുന്നു ഇതിന് സർക്കാർ തലത്തിൽ എന്ത് പ്രതിവിധിയാണ് ചെയ്യുന്നതെന്നറിയാൻ ആഗ്രഹമുണ്ട് സർ ഇപ്പോൾ വന്യജീവി ആക്രമണത്തിന് വിധേയമാകുമ്പോൾ ആക്രമണത്തിൽ മരണപ്പെട്ടാൽ സഹായം നൽകുന്ന അവസ്ഥയുണ്ട് എന്നാൽ അത് വളരെയധികം വൈകുന്നുണ്ട് അടിയന്തരമായി അതിനുള്ള നടപടികൾ സ്വീകരിക്കണം സ്വീകരിക്കുമോ ബഹുമാനപ്പെട്ട അംഗം പൊതുവേ വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചോദ്യമായി ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ ചോദ്യം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരിരക്ഷയെക്കുറിച്ചാണ് എന്നാലും ആ കാര്യത്തിലും കാര്യമായ മറ്റു തരത്തിലുണ്ടാകുന്ന അപകടങ്ങൾക്കും സഹായം നൽകേണ്ടതാണ് എന്ന നിർദ്ദേശം ശരിയാണ് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു അത് സാമ്പത്തിക പരിമിതി മൂലമാണ് അങ്ങനെ സംഭവിച്ചത് എന്നാൽ ഇപ്പോൾ അതിന് ഒരാശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട് സമയബന്ധിതമായി പഴയ കുടിശ്ശികൾ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ സർ പറഞ്ഞതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗത്തെ നോക്കി മാത്രമല്ല മൃഗങ്ങൾ ആക്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ചോദ്യം അങ്ങനെ വന്നത് സർ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ദിനം പ്രതി വന്യജീവികളുടെ ആക്രമണത്തിന് വിധേയമാകുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ആയതിനാൽ വന്യജീവികൾ ജനവാസ മേഖലയിൽ കടന്നു കയറുന്നതിന് തടയുന്നതിന് സ്വീകരിച്ച നടപടികൾ ഉചിതമല്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതിന് ശാസ്ത്രീയമായി പഠനം നടത്താൻ സാധിക്കുമോ അതിന് നടപടി സ്വീകരിക്കുമോ അതോടൊപ്പം ഇന്ന് ടൂറിസം മേഖലയായ ഇടുക്കിയിൽ പോലും പടയപ്പ എന്ന ആനയുടെ ആക്രമണം വളരെയധികം വർദ്ധിച്ചു വരികയാണ് ഇതിന് ആധുനിക രീതിയിലുള്ള ചിപ്പ് ഘടിപ്പിച്ച് ജനങ്ങൾക്ക് അതിൻ്റെ സഞ്ചാര മേഖല മനസ്സിലാക്കാനായിട്ട് നടപടി സ്വീകരിക്കുമോ
سر إذا ريباد كوسي وشودي أي بوي بيدنا كيا مروري بيدنا نري لا ونامه ده ഇപ്പോൾ സാമാന്യം തൃപ്തികരമായി നടക്കുന്നുണ്ട് പക്ഷേ മറ്റേ വസ്തുത ഞാൻ നിഷേധിക്കുന്നില്ല വന്യജീവി അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായി ജനങ്ങൾ ഭീതിയിലാണ് അവിടെയൊക്കെ ഓരോ പ്രദേശങ്ങൾക്കും അനുയോജ്യമായ പരിപാടികൾ ഏതാണെന്ന് കണ്ടെത്തി അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്